നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. ചെറുകിട നാമമാത്ര കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ മുൻപാകെ നടപ്പിലാക്കി വരുന്നത്. നിലവിൽ കാർഷിക ഉപകരണങ്ങൾക്ക് സബ്സിഡി, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളിൽ നമ്മുടെ വിളകൾ നശിച്ചു പോയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ അവയിൽ നമുക്ക് ലഭ്യമാകുന്നു. ഇനി അതോടൊപ്പം തന്നെ ചെറുകിട നാമമാത്ര കർഷകർക്ക് വർഷം 6,000 രൂപയുടെ പ്രത്യേക ധനസഹായവും തിരിച്ചടക്കേണ്ടാത്തതില്ലാത്ത വിവിധ ധനസഹായങ്ങളും അതോടൊപ്പം തന്നെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിവിധ ക്ഷേമ പദ്ധതിയുടെ സബ്സിഡി ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകുമ്പോൾ നിലവിൽ അനർഹരായിട്ടുള്ള കർഷകർ കൂടി ഈ പദ്ധതിയുടെ ഒക്കെ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം പലവിധ മാർഗങ്ങളിലൂടെ ചിലരൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അർഹരായ കർഷകർക്ക് അപേക്ഷ വെച്ചിട്ട് നാളുകളായിട്ട് കാത്തിരിക്കുകയാണ്. അവർക്ക് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുമുണ്ട്. ഇത്തരമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റവും പുതിയ ഒരു നിയമം കൂടി അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു സംവിധാനം കൂടി ആവിഷ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കർഷകർക്ക് 12 അക്ക യുണീക്ക് തിരിച്ചറിയൽ നമ്പർ, അതായത് കർഷക രജിസ്ട്രേഷൻ നമ്പർ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇത് ലഭിക്കുക. 12 അക്ക തിരിച്ചറിയൽ നമ്പർ ആയിരിക്കും നൽകുക. നിലവിൽ നമ്മുടെ ആധാർ കാർഡിന് സമമായിട്ടുള്ള കർഷക വിവരങ്ങൾ ഉൾപ്പെടുന്ന, അതായത് കർഷകൻ അദ്ദേഹത്തിന്റെ സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ അതിലുൾപ്പെടാം. ഇനി അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡി ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുമ്പോൾ നിലവിൽ പുതുതായിട്ട് ഒരു ഓപ്ഷൻ കൂടി ചേർക്കപ്പെടും, ഇത്തരത്തിൽ കർഷക രജിസ്ട്രേഷൻ നമ്പർ. ഇങ്ങനെ കർഷക രജിസ്ട്രേഷൻ നമ്പർ തന്നെ ആധാരമാക്കി കൃത്യമായിട്ട് കർഷകന്റെ ഭൂവിസ്തൃതി സംബന്ധിച്ച അറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അളവുകൾ സംബന്ധിച്ച അറിവുകൾ, ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും ഇത്തരത്തിൽ വളരെ സുഗമമായിട്ട് നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നു. കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫസൽ ഭീമ യോജന പോലുള്ള വിള ഇൻഷുറൻസ് പദ്ധതികൾക്ക്, കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള കർഷക ക്ഷേമ പദ്ധതികൾക്കെല്ലാം ഇനി മുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 12 അക്ക കർഷക രജിസ്ട്രേഷൻ നമ്പർ കൊണ്ടുവരികയാണ്. നിലവിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഒരു ട്രയൽ എന്ന രീതിയിൽ ഇപ്പോൾ അത് നൽകി തുടങ്ങിയിട്ടുണ്ട്. 8 കോടി ഗുണഭോക്താക്കൾ നമ്മുടെ രാജ്യത്ത് പിന്നിടുമ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ പദ്ധതി ഇതുവരെ ഔദ്യോഗിക രീതിയിൽ പ്രഖ്യാപനം ആയിട്ടില്ല. ഇപ്പോൾ കർഷകരെ ചേർത്ത് തുടങ്ങിയിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള കർഷകർ ആയിട്ടുണ്ട്. 8 കോടിയോളം കർഷകരിലേക്ക് എത്തുന്ന സമയം ഈ പദ്ധതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. നമ്മുടെ സംസ്ഥാനം, അയൽ സംസ്ഥാനമായ തമിഴ്നാട് തുടങ്ങിയവയിലേക്കെല്ലാം ഇത് വ്യാപിപ്പിക്കുന്നതേ ഉള്ളൂ. വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. ഇത്തരത്തിൽ നമ്മൾ അപേക്ഷ വെച്ച്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുകയാണോ അല്ലെങ്കിൽ കൃഷിഭവൻ മുഖേനയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ സംവിധാനം പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അപേക്ഷകൾ വെച്ച് കൃത്യമായിട്ട് നമുക്കും ഈ രീതിയിൽ കാർഡുകൾ ഇഷ്യൂ ചെയ്ത് നൽകുകയായിരിക്കും. ആധാർ കാർഡിന് സമമായ രേഖകൾ ഇതുപയോഗിച്ചായിരിക്കും പിന്നീട് ഭാവിയിൽ നമുക്ക് കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക. അല്ലാത്തവർക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല. ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുൾപ്പെടെ വിവിധ കർഷകക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായിട്ട് തെളിഞ്ഞതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരം നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിയാകുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളും അപേക്ഷാ രീതിയും ഉൾപ്പെടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ആ രീതിയിൽ അപേക്ഷ വെച്ച് തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ ആ രീതിയിലായിരിക്കും വിതരണം നടക്കുക എന്നൊരു കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ എല്ലാവരും ഇക്കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ തുടർന്നുള്ള അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ മറ്റ് അറിയിപ്പുകൾ എത്തിക്കുന്നതാണ്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനും ജോസ് സൈനിങ് ഓഫ്.